എല്ലാവർക്കും നമസ്കാരം. ലൈവ് വിത്ത് എൻ എൻ എസിലോട്ട് സ്വാഗതം. ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നു ആനയെക്കുറിച്ച് വീണ്ടും പറയൂ വീണ്ടും പറയൂ എന്ന് പറയുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തനായ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, അതായത് ആന. പേര് ഒന്നര കൊമ്പൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒന്നര കൊമ്പൻ എന്താണെന്നുള്ളത്. ഒരു വലിയ കൊമ്പും പിന്നൊരു കൊമ്പിൻ്റെ കുറച്ചും. അപ്പോൾ ആ ഒന്നര കൊമ്പനെ കുറിച്ചുള്ള കഥയാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. രണ്ട് ഒന്നര കൊമ്പന്മാരെ കുറിച്ചാണ് ഇത്തവണ പറയാൻ പോകുന്നത്. അതിലൊന്ന് പറമ്പിക്കുളത്തെ ഒന്നര കൊമ്പൻ, പിന്നെ ചിതൽവാക്കിലെത്തുന്ന ഒന്നര കൊമ്പൻ. നമുക്ക് അതിലേക്ക് വരാം. മ്ലാവിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ ചിതൽവാക്കിൽ നിന്ന് ക്യാമറയായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ മ്ലാവ് വളരെ ശ്രദ്ധാലുവായിട്ട് ഒരു വശത്തേക്ക് നോക്കി നിൽക്കുന്നു. അവിടെ എന്തൊക്കെയോ ഒടിയുന്ന ശബ്ദം. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മാർക്കിൻ്റെ അനിയനായ പീറ്റർ ദാവിദാർ പറയുകയുണ്ടായി ഇവിടെ ഒരു ഒന്നര കൊമ്പൻ വന്നിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ പേര് മാർക്കോസ്, ബ്രസീലിയൻ ഫുട്ബോൾ ടീമിലെപ്പെട്ട ആള് തന്നെ, നമ്മളുടെ സോക്രട്ടീസിനെയും റിവാൾഡോനെയൊക്കെ പരിചയപ്പെടുത്തിയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇവൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടണം ഒന്ന്, കാരണം ഇതിൻ്റെ സ്റ്റില്ലെല്ലാം നേരത്തെ ഞാൻ പണ്ട് എടുത്തിട്ടുണ്ട്. അന്നെല്ലാം നല്ല കൊമ്പുകൾ നടന്നു, നല്ല നീണ്ട കൊമ്പ് നടന്നു. ഇപ്പോൾ അതിലെ പകുതി നഷ്ടപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. പക്ഷേ നല്ലൊരു സ്റ്റില്ലോ വീഡിയോ ആദ്യ ദർശനത്തിൽ നമുക്ക് കിട്ടിയില്ല. പിന്നെ അവൻ്റെ പുറകെ തന്നെ നമ്മൾ അവൻ പോകുന്ന മൊമെൻറ്റിലൊക്കെ ഞാനും പതുക്കെ അവനെ ഫോളോ ചെയ്തു. അവന് ശല്യമില്ലാതെ, പക്ഷേ ആ ഒടിഞ്ഞുപോയ അരക്കൊമ്പിൻ്റെ കുറച്ച് നല്ല വീഡിയോസ് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. അതിന് വെയിറ്റ് ചെയ്തു, തീർച്ചയായിട്ടും അവൻ പുറത്തു വരുമല്ലോ. ഇതാ വന്നു. അപ്പോഴും വലിയ തമാശയായിരുന്നു, കാരണം അര അവൻ്റെ ഒടിഞ്ഞുപോയ അരക്കൊമ്പ് മറുവശത്തായിരുന്നു. ഒരു കൊമ്പ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ. വെയിറ്റ് ചെയ്യുക, അതേ മാർഗമുള്ളൂ. കാരണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ്, അത് പ്രത്യക്ഷപ്പെടും കാത്തിരുന്നാൽ. അങ്ങനെ ക്ഷമ വേണം, ക്ഷമ വേണം എന്നല്ല, ക്ഷമയുണ്ടാക്കും വന്യജീവികൾ. ക്ഷമയില്ലാത്തവർക്ക് നിൽക്കാൻ പറ്റില്ല ഇത്തരം ഫോട്ടോഗ്രാഫിയിൽ. അല്ലാത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലാതെ ചെയ്യാൻ പറ്റും. മുള തിന്നുന്ന ഇതിൽ മാത്രം ശ്രദ്ധിച്ചേക്കുന്നത് എന്നെ അവൻ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ അവൻ്റെ മുറിഞ്ഞ കൊമ്പ് നമ്മളെല്ലാവരും കണ്ടു. അവൻ വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഇതിൻ്റെ കൂമ്പൊക്കെ കഴിക്കുന്നത്. ഇത് അതിനെ ശ്രദ്ധിച്ച അതിൻ്റെ താഴെ കൂടി ഒരാൾ പോകുന്നുണ്ട്. റൊഡ്ഡി മംഗൂസ്, ചുണയൻ കീരി എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ ചിന്നാറുണ്ട്, കുറച്ച് റയറാണ്. വാലിങ്ങനെ പൊക്കി പിടിക്കും, വാലിൻ്റെ അഗ്രഭാഗം കറുത്തിട്ടാണ്. കുറേ കൂടി അടുത്തൊരു ഷോട്ടാണ് വീഡിയോ. അതിനിടയിൽ ഞാൻ സ്റ്റില്ലും ചെയ്യുന്നുണ്ട്. മുളയുടെ കൊമ്പ് തന്നെയാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു, ഇപ്പോൾ ആ കൊമ്പ് വളരെ വ്യക്തമാണ്. ഇവൻ്റെ നല്ലൊരു ഷോട്ട്, ഇപ്പോൾ സ്റ്റില്ലൊക്കെ അടിക്കാം എന്നാ. ഇതാ നമുക്ക് പോസ്റ്റ് ചെയ്തു, പതുക്കെ മുന്നോട്ട് വരികയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇവൻ്റെ രണ്ട് കൊമ്പുള്ള പടങ്ങൾ നേരത്തെ വന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ കൊമ്പനാനകളെ കുറിച്ച്. ഇതാണ് സീഗൂർ പുഴ, ഒഴുകുന്ന സീഗൂർ പുഴയുടെ മുന്നിൽ നിന്ന് നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടിയതെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നര കൊമ്പൻ്റെ ഒരു ചിത്രമാണിത്. ഇതിൽ കാണുന്നത്
രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരാളെത്തി. നമുക്ക് ആദ്യം മനസ്സിലായില്ല, നല്ല നീണ്ട കൊമ്പ്, വലിപ്പം കുറവാണ്, നമ്മളധികം പരിചയമില്ലാത്ത പോലെ തോന്നി. പക്ഷേ അവൻ ആ സ്ഥലം നല്ല പരിചയമുള്ള പോലെയാണ്, നമ്മളെല്ലാം ഗന്ധങ്ങളും ഇതെല്ലാം തിരിച്ചറിയാം. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ അസ്വസ്ഥതയൊന്നും കാണിച്ചില്ല മൂപ്പര്. നീണ്ട് താഴോട്ടുള്ള കൊമ്പാണ്, നമ്മളുടെ മറ്റേ ഒന്നര കൊമ്പൻ്റെ പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടൊരു കൊമ്പായിട്ട് എനിക്ക് തോന്നിയില്ല. നേരെ താഴ്ന്ന ഒരു കൊമ്പ്, അധികം വലിപ്പമില്ലാത്ത ആന, ചെറിയതല്ല. അവൻ കുറച്ചു നേരം മറ്റുള്ള ആനകളെ എന്തോ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അവൻ തിരിഞ്ഞപ്പോഴൻ നമുക്ക് മനസ്സിലായത് അവൻ ഒറ്റക്കൊമ്പനാണെന്ന്, ഒരു കൊമ്പ് അവൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ വല്ല ഫൈറ്റ് ചെയ്തപ്പോയിരിക്കും. അതായത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ, കൊമ്പും നമ്മൾ തുമ്പിക്കഴിഞ്ഞാൽ അവൻ്റെ കൊമ്പ് മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിയാനം നിൽക്കുകയാണെന്ന് വിചാരിക്കും. അവൻ ആ ചെറിയ തലയും ഉടലിൻ്റെ ഘടനയൊക്കെ നോക്കിയാൽ ഒരു പിടിയാനം നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഇവരൊക്കെ രാത്രി ശീതളവാക്കിൻ്റെ തൊട്ടരികിൽ വന്ന് നിൽക്കാറുണ്ട്. എല്ലാ ആനയും ഒന്നര കൊമ്പനൊക്കെ പകല് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്. ചില ആന പകലും വന്ന് നമ്മുടെ വരാന്തയുടെ ഭാഗത്തൊക്കെ നിന്നിട്ട് അങ്ങനെ പോകാറുണ്ട്. നേരത്തെ കണ്ട ഒന്നര കൊമ്പൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ കളിക്കാരനാണ്. പക്ഷേ ഇവന് എന്ത് പേരാ മാർക്ക് നൽകിയെന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അവരെ ചെവിയിൽ ഹോളുണ്ട്, ദ്വാരമുണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ആനകളുടെ കൊമ്പിൻ്റെ ഇത് കൊണ്ടോ, അല്ലെങ്കിൽ ഓടിയപ്പോൾ വേറെ ആനയെ പേടിച്ച് ഓടിയപ്പോൾ മുളയുടെ ഇത് കൊണ്ടോ അങ്ങനെയൊക്കെ മുറിവ് പറ്റിയതായിരിക്കാം. ഇപ്പോൾ കൊമ്പയെ കാണുന്നില്ല ചില സമയത്ത്. മൺപൊടിയും കൊണ്ടവൻ കുളിക്കുന്ന കാരണം പ്രാണികളെ കയറ്റി നിർത്താനും താപത്തിന് ഇത് ചെയ്യാൻ, അതായത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിൽ നിന്ന് പതുക്കെ നമ്മുടെ ഫ്രെയിമിൽ നിന്ന് തന്നെ മാറുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പറമ്പിക്കുളത്തോട്ട് വരാം. പറമ്പിക്കുളം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തൊരു സ്ഥലമാണ്. എനിക്കൊരു 10-40 വർഷത്തെ പരിചയമുണ്ട് പറമ്പിക്കുളത്ത്. ക്യാമറ ഇല്ലാതെ 10-20 വർഷം തന്നെ അവിടെ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടുണ്ട്. പറമ്പിക്കുളത്തിൻ്റെ സൗന്ദര്യവും എല്ലാം നമ്മുടെ മനസ്സിലെപ്പോഴും നിൽക്കുന്നത്. അത് കരിമല ഗോപുരമാണ് ആറ്റത് കാണുന്നത്. ഡാമിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കരിമല ഗോപുരം കാണാം. പറമ്പിക്കുളത്ത് ഏറ്റവും ഹയസ്റ്റ് പീക്കാണത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഒന്നര കൊമ്പനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പറമ്പിക്കുളത്തിനെ കുറിച്ച് നമ്മളൊരു പുസ്തകം തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ, ഇതാണ് പറമ്പിക്കുളത്തെ ഒന്നര കൊമ്പൻ. ഇത് ഞാനും ശ്രീനിവാസനും കൂടി ഡാമിൻ്റെ സൈഡിൽ കൂടെ കാടിറങ്ങി വരുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ കുറച്ചടുത്ത് എത്തി നിലത്ത് കിടന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ചെങ്കണ്ണി ചിത്തിരി എന്ന് പറയുന്ന പക്ഷിയുടെ ശബ്ദം. അപകടം വരുന്നുണ്ട്, അപകടം വരുന്നുണ്ട്. ആ പക്ഷി വിളിച്ച് ആനയ്ക്ക് വാണിംഗ് കൊടുത്താണ്. ആന അപ്പോൾ ഞാൻ കിടക്കുന്ന ഭാഗത്തോട്ട് വന്നു. പക്ഷെ അവൻ എൻ്റെ ഗന്ധം കിട്ടിയില്ല, കാറ്റ് എനിക്ക് അനുകൂലമായിരുന്നു. കണ്ട ഇവൻ്റെ കൊമ്പ് അല്പം മേലോട്ടുണ്ട്. നമ്മുടെ സോക്രട്ടീസിനെ പോലെ നേരെ മേലോട്ടല്ല, നമ്മളുടെ ഇപ്പോൾ നേരത്തെ കണ്ട മസനുള്ളിയിലെ മാർക്കോസിനെ പോലെ അത്ര നീണ്ട കൊമ്പും അല്ല. പക്ഷേ ഒരു കൊമ്പ് അതുപോലെ തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫൈറ്റ് ചെയ്തപ്പോഴായിരിക്കാം. പലപ്പോഴും ആനകൾ അങ്ങനെയാണ്, ഇണചേരുന്ന സമയത്തൊക്കെ ഭയങ്കര ഫൈറ്റിംഗ് നടക്കും. അപ്പോൾ അതിൽ വിൻ ചെയ്യുന്ന കരുത്തുള്ളവൻ്റെ കുഞ്ഞായിരിക്കും ജനിക്കുന്നത്. അത് പ്രകൃതിയുടെ നിയമമാണ്, എല്ലാ ജീവികളിലും ഉണ്ട് അങ്ങനെ, കാട്ടിലെ ജീവികളിൽ. പിന്നെ അവൻ കൂട്ടം വിട്ട് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടക്കും.
അപ്പൊ നമ്മൾ അവന് പേരിടും ഒറ്റയാനെന്നും പറഞ്ഞ്. അവൻ ഭയങ്കര അപകടകാരിയാണ് നമ്മൾ. അവൻ അത്ര അപകടകാരിയൊന്നും അല്ല ആനകളൊക്കെ, ഒരു ജീവികളും നമ്മളുടെ അത്രയും അപകടകാരികളല്ല. പറമ്പുളത്തിന്റെ നിറയെ വീഡിയോസുള്ള രണ്ട് മൂന്ന് എപ്പിസോഡ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 10-15 ദിവസമൊക്കെ പറമ്പുളത്തിണ്ടായിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ്. അപ്പൊ അതിന്റെ വീഡിയോകൾ എല്ലാം സാവധാനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. പറമ്പുകുളത്തിനെ കുറിച്ച് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിനെ കുറിച്ചുള്ള അറിയിപ്പുകളും നിങ്ങളുടെ മുന്നിലെത്തിക്കും. കാനന പാതകളിലൂടെ പറമ്പിക്കുളം എന്ന് പറഞ്ഞാണ് ഒരു പുസ്തകം വരാൻ പോകുന്നത്. പറമ്പിക്കുളം എൻ്റെ 2-ാമത്തെ വീടെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അടുപ്പം ഓരോ വഴികളും ഓരോ മരങ്ങളും ഇതെല്ലാം നമ്മൾക്ക് ഏകദേശമൊക്കെ ഒരു അറിവ് നൽകിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റായ അപ്പൂട്ടൻ സാറും വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റായ നെൽസൺ സാറും നൽകിയ ഒരുപാട് അറിവുകൾ നമ്മൾ കാനന യാത്രകളിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് എൻ്റെ മുന്നിലെ ഗുരുക്കന്മാർ പറമ്പിക്കുളത്തെ ശരിക്കും. അതുപോലെ നല്ല സ്വാമിനാഥനെ പോലെയല്ല ഉള്ള ആദിവാസികളും. നെൽസൺ സാറുള്ളപ്പോഴാണ് ഒത്തിരി യാത്രകൾ പറമ്പിക്കുളത്ത് ചെയ്തേക്കുന്നത് ക്യാമറയായിട്ട്. അപ്പൂട്ടൻ സാറുള്ളപ്പോൾ ക്യാമറയൊന്നുമില്ല, അങ്ങനെ ക്യാമറ ഇല്ലാതെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും നല്ല സപ്പോർട്ടൊക്കെ നൽകി ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.